പരിശുദ്ധമായ ഈ ബലിവേദിയിലേക്ക് നാം ആത്മനാ കടന്നു വരികയാണ്. തിരുസഭ ഇന്ന് കുഞ്ഞിപ്പേരങ്ങളുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഈശോയെ പ്രതി ആദ്യ രക്തസാക്ഷികളായി തീർന്ന കുഞ്ഞിപ്പേരങ്ങളെ അനുസ്മരിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പരിശുദ്ധിയോടെ കർത്താവിൻ്റെ തിരുമുൻപാകെ അർപ്പിക്കുവാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ പരിശുദ്ധ കുർബാനയിൽ നാം ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ണീശോയുടെ മുൻപിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച കുഞ്ഞിപ്പേരങ്ങളെപ്പോലെ അവരുടെ രക്തം മൂലം ലഭിച്ച വലിയൊരു അനുഗ്രഹം, വിടുതലിനെ ഓർത്തും നമുക്ക് നന്ദി പറയാം. ഈശോയോടൊപ്പം ബലിയായിത്തീരുന്ന ഒരു അനുഭവമാണത്. ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെയും വിളിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളും ത്യാഗങ്ങളുമെല്ലാം രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മെ വിളിക്കുക. ഈ ഒരു ബലിയർപ്പണം ജീവിതത്തിൽ തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അതീവ സ്നേഹത്തോടും ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. ായി തീർന്നീട നവഗുരു പീഠഗുരു കീട ഗുരുവിൻ സ്നേഹമോടിയാകം തീരുമുൻ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർമ്മത്തിരു ശാസ്ത്രി കന്യാശയുമെന്നേക്കും അത്യുന്നരമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം സർവേശ്വരു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ
അങ്ങയുടെ രാജ്യം വരണേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. തന്നെ തന്നെ ശൂന്യനാക്കി ദാസിന്റെ രൂപം സ്വീകരിച്ച മിശിഹാ കർത്താവിനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ രഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാനും മനുഷ്യാവതാരത്തിന്റെ മഹനീയ ഫലങ്ങൾ നേടുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങൾ പാടുന്നു ഈശോ നാഥാവേ.
എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നേക്കും ആമേൻ. ശക്തമുയർത്തി സ്മരേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവരായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:32 കർത്താവേ ആശീർവദിക്കണമേ. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായുകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹലേലൂയ.
दूतन स्वप्न പ്രത്യക്ഷപ്പെട്ട് യോസേഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹെറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം സന്താനങ്ങളെക്കുറിച്ച് റാഹേൽ കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് മനുഷ്യനായ പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വിനീതരായ ആട്ടിടയരെയും വിജ്ഞാനികളായ രാജാക്കന്മാരെയും ദിവ്യശിശുവിന്റെ സവിധത്തിലേക്ക് നയിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു തന്റെ തിരുകുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദരിദ്രത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരം എടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളുടെ പ്രിയ സുതനെ അയച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു തന്റെ ഏകജാതനയിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവേണ്ടതിന് അവനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ദാസന്റെ രൂപം ധരിച്ച് കാലിത്തോഴത്തിൽ പറഞ്ഞ ദൈവസുതൻ വഴി പതിതരെയും ഭാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രപൊലിതയെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോർജ് മിത്രപൊലിതയെയും മാർ ജോസഫ് മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ പുത്രനായ മിശിഹായുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം കർത്താവായ ദൈവമേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും നീതിമാനായ മാർ യോസേഫിനോടും വിനീതരായ ആട്ടിടയരോടും ഒന്നു ചേർന്ന് ഞങ്ങളും ദിവ്യപൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തികളിലും മിശിഹാവതീർണനാകുവാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെയും നാഥായ നയിക്കും Oh, oh, oh.
शरीर
ആമേൻ സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ പാത്രകേസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രേപുത്രന്മാർ സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ മിഷയുടെ കൃപയാൽ ഈ വില നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ കൃപാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ അങ്ങേ ശക്തരാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്മൃതനാവുകയും ചെയ്യട്ടെ കർത്താവേ സർവശക്തനും നിത്യനുമായ ദൈവമേ അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോ മിശിഹ തൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു ഞങ്ങളെ യോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്രഹവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ ഏകജാതിൻ്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ അതിർവോറോ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ വൈഭവജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു കണ്ണുകൾ താഴ്ത്തെ വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തെ നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ സമാധാനം നമ്മോട് കൂടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമരും റൂഹാരൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ ഉയരങ്ങളിലെ
കർത്താവായ ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധനാമത്തെ എന്നും എല്ലായ്പ്പോഴും ഇവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ട് നാൾ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതരും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങയിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായി മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് അമർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റുഹാവഴി അവിടുന്ന് തന്നെ തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞരാ സ്തോത്രം ചെയ്ത്
वाती नल्गिको अरुण पापमोचन अनेक वे चिंतपड़ उड़ एक्त वांगी पानं यानी नाम एर्मुन कर्तोड़ कलपे दासमी मनुष्यवंश तुम मुक्ष नल्गिया समुन्नत भयभक्ति जनकूं परिशुद्ध दैवीकवुम एलियवर बलहीनर निसारर निपयाल अनुष्ठिक्कुन्नु पितावनुम पुत्रनुम परिशुद्धात्मावनुम स्तुति बहुमान कृतज्ञतयुम आराधनयुम ഞങ്ങള്‍ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ अंगापमूल अयोग्यर अंगेपात्मा कृपया नवीकर विशुद्धी ऐक भयभक्ति जनकूं दैवीकवाल शुश्रूष अगे मुंबाग परकर्मन अगे योग्यरा अगे प्रियपुत्र ऐर्तवीशोमिशिहा वी ऐलर्म कईवन महत् रक्ष कृतज्ञतापूर्व ऐटू लोक पापम नीक दैवकुजा रहस्य सजीव परशुद्ध स्वीकार्यवे ई बलि नुंगी हृदय तोड़ियात्मा कूड़े अगे महनीय तृत्व मुंबाग ऊँ पापमोचन अर्पिकपड़ निर्मल परशुद्धवाल ई बलि അങ്ങ് സംപ്രീതനാകണമേ ആമേൻ കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാൻ ഇടയാക്കണമേ കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ ആമേൻ കർത്താവേ കരുണയുണ്ടാകണമേ സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മിത്രാപ്പലിറ്റായും ഞങ്ങളുടെ പിതാവും അതിരൂപതാധ്യക്ഷനുമായ മാർ ജോർജ് മിത്രാപ്പലിറ്റായും മാർ ജോസഫ് മിത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും അൽമായ പ്രേഷിതരും തിരുമുൻപിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിനും ഇടയാക്കണമേ ആമേൻ കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവായ ദൈവമേ ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സത്പ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാൻ ഇടയാക്കണമേ പാപിയും അയോഗ്യനുമായ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവേ കരുണയുണ്ടാകണമേ കർത്താവേ സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിൻ്റെ സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് ഈശോ മിശിഹാ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവൻ്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ കർത്താവേ ആരാധ്യനായ ദൈവമേ ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാരിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിന്റെ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാവിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊറ്റ വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവരായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുരാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. ശോദം ശിഷ്യരയച്ചൂവിരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമ്പം സ്നേഹമുടൻ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനായ നാഥനായ ദൈവത്തോട് കൃപയും ബഹുമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്നതകളും കൊലങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്തിലും വിദ്വേഷത്തിലും നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പാത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജ്യപോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ആകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പരിഗ്രഹിക്കുവാൻ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും തന്റെ കൃപയാൽ മനുഷ്യവംശത്തിന് ഉന്നത ദാനമായ ദിവ്യരഹസ്യങ്ങൾ നൽകുകയും ചെയ്ത രാജകുമാരന് നമുക്ക് നന്ദി പറയാം. മലാഖമാരുടെ ഗണം വലിയ ഭയത്തോടും വിറയലോടും കൂടെ അവന്റെ നാമം പ്രകീർത്തിക്കുന്നു. വലിയ വിസ്മയത്തോടെ നമ്മോട് ചേർന്ന് അവർ സ്തുതിക്കുകയും കർത്താവ് പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, അനാദി മുതലുള്ളവൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. തലമുറ തലമുറകളോട് നിന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുകയും നിന്റെ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്യും. വലിയ അത്ഭുതത്തോടുകൂടെ നിന്റെ മാത്രത്തിൽ ശക്തി അവർ വിവരിക്കും. ഞങ്ങൾ വലിയ വിസ്മയത്തോടെ നിന്റെ മഹിമ വർണ്ണിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവരിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിന്റെ ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോട് കൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാന്റെ കൃപാവർത്താൽ ശുദ്ധിരവും പരിശുദ്ധവും ജീവിതകോ ദൈവമാരസ്യങ്ങളും സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദത്തവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. അവനനിമായ ദാനത്തെ കുറിച്ച് കർത്താവേയങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, മിശിഹായ ലോകരക്ഷകനായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ സ്നേഹാതിരേഖത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ എന്നും അങ്ങയുടെ സജീവ സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായെ, നിന്നിൽ പിതാവിനെ കാണാനും
തിരുപ്രവിയുടെ ആനന്ദത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നിന്നെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നേഹ്യം ആമേൻ. ൃതിയുടെ നിഴലിൽ കൂരിരുളിൽ കഴിയും മാനവ വംശത്തിൽ ഉദയം ചെയ്ത മഹോന്നതനാം സത്യപ്രഭയെ വാഴ്ത്തിടുവിൻ. ജീവിരവീഥിയിലെന്നാളും ോമിഷിഹായി കണ്ടെത്താനായി തേടിടുവിൻ. സാമോദം കൈക്കൊണ്ടിടുവിൻ. ഉലകിൻ പ്രഭയാം മിഷിഹായി രക്ഷകനും തിരുനാഥനുമായി ജനതകളൊന്നായി ഘോഷിക്കാൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. ജീവനെഴും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ഒരുമയിലും അറിഞ്ഞുകൂടാ.